ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ആരും വീടിൻ്റെ പുറത്തിറങ്ങരുത് ലോക്ക്ഡൗൺ കഴിയാതെ പുറത്തിറങ്ങേ വേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക വീട്ടിൽ മാത്രം ഇരിക്കുമെങ്കിൽ പോലും ഹാൻഡ് എപ്പോഴും സാനിറ്റൈസ് ചെയ്യുക അതേപോലെ ഹാൻഡ് വാഷ് ചെയ്യുക നല്ല സേഫായിട്ടിരിക്കുക കൊറോണയുടെ തുരുത്തി ഓടിക്കുക അതൊക്കെ ശ്രദ്ധിക്കാൻ മറക്കരുത് രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ പ്യൂബിക് ഏരിയ എങ്ങനെ കെയർ ചെയ്യണം അല്ലെങ്കിൽ വെജൈനൽ പാർട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട് എങ്ങനെ കെയർ ചെയ്യണം അവിടുത്തെ സ്മെല്ല് വരാനുള്ള റീസൺ എന്താണ് സ്മെല്ല് എങ്ങനെ മാറ്റാം അങ്ങനെ ഒരു വെജൈനൽ കെയർ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആയിട്ട് കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ കാണാൻ ഏറ്റവും കൂടുതൽ എനിക്ക് റിക്വസ്റ്റ് വന്നത് അതേപോലെ ദേ നോക്കി ഇതേപോലെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് എൻ്റെ ഇൻസ്റ്റാഗ്രാം മൊത്തം ദേ ഇതേപോലത്തെ മെസ്സേജ് ആയിരുന്നു എങ്ങനെയാണ് പ്യൂബിക് ഏരിയ ഷേവ് ചെയ്യുക എങ്ങനെയാണ് പ്രൈവറ്റ് പാർട്സിൻ്റെ രോമം എങ്ങനെ കളയും അവിടെ എന്തുകൊണ്ട് ഡിസ്കളറേഷൻ വരുന്നു അവിടെ എങ്ങനെ പ്യൂബിക് ഏരിയ ലൈറ്റൻ ചെയ്യുക കുറച്ച് ലൈറ്റൻ ചെയ്യുക അങ്ങനെ അങ്ങനെ കുറേ ഡൗട്ട്സ് അതേപോലെ കല്യാണം കഴിയാൻ ഞാൻ എൻ്റെ കല്യാണം അടുത്തിരിക്കുവാണ് അപ്പോൾ ഈ പ്യൂബിക് ഏരിയ എങ്ങനെ ലൈറ്റൻ ചെയ്യാം എൻ്റെ അവിടെ ഏരിയ ഭയങ്കര ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് അധികം ആരും സംസാരിക്കാത്തതുകൊണ്ടായിരിക്കും ഇത്രയും കുറേ വിഷയങ്ങളും കാര്യങ്ങളും ഉള്ളത് ഞാൻ ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഞാൻ ഫേസ് ഈ സ്കിൻ കെയർ ഹെയർ കെയർ ഒന്നും അധികം ചെയ്യാത്തത് അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട് അവരൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം സ്കിൻ കെയർ ഹെയർ കെയർ അതൊക്കെ ചെയ്തു അതുകൊണ്ട് ആർക്കും അതിനെപ്പറ്റി സം മേക്കപ്പ് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വീണ്ടും ആ ഒരു വിഷയം ഞാൻ എടുത്ത് പറയില്ല അത് ഞാൻ ഒരു അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇത് കുറേ പേർക്ക് അറിഞ്ഞിരിക്കണം പ്രത്യേക ടീനേജ് കുട്ടികൾക്ക് ഒരുപാട് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യണത് എല്ലാവർക്കും മനസ്സിലാക്കി ഞാനപ്പോൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇത് ഇത് ആകെ 4-5 പേരൊക്കെയാണ് ഈ ടോപ്പിക്ക് ചെയ്യുന്നത് അവർ പ്രത്യേകം തമ്മിൽ ഇതിയേക്കും സ്ത്രീകൾക്ക് മാത്രമുള്ള സ്ത്രീകൾ മാത്രം കാണുക എനിക്കെന്തിനാണ് മനസ്സിലായിട്ടില്ല എന്നെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ കാണേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് കാരണം ഇന്നത് ഈ ടോപ്പിക്ക് സ്ത്രീകൾക്ക് മാത്രം ഇന്ന ടോപ്പിക്ക് പുരുഷന്മാർക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല എല്ലാ കാര്യങ്ങളും സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിലും പുരുഷന്മാരെ കുറിച്ചിട്ടാണെങ്കിലും രണ്ട് കൂട്ടരും അറിഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് അതൊന്നും ഒരു മോശമല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ ഒരു സംഭവം എന്തോ ടാബുവായി മാറുന്നത് അല്ലെങ്കിൽ എന്തോ ഒരു മോശം ഇത് ഇങ്ങനെ വിളിച്ചിരിക്കുക അങ്ങനത്തെ ഒരു കാര്യം മാറുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് സ്ത്രീകളും പുരുഷന്മാരും നിർബന്ധമായിട്ട് ഇത് കണ്ടിരിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പ്യൂബിക് ഏരിയാസ് അല്ലെങ്കിൽ തൊടയുടെ ഇടുകളിൽ അങ്ങനെ തന്നെയാണ് പറയാൻ അറിയില്ല തൊടയുടെ മനസ്സിലായല്ലോ ഇടുകളിലും പിന്നെ പ്യൂബിക് ഏരിയാസിലും ഒക്കെ ഡിസ്കളറേഷൻ വരുന്നത് എന്തുകൊണ്ട് പിന്നെ ആ പ്യൂബിക് ഏരിയ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയാസ് എങ്ങനെ ഷേവ് ചെയ്യണം പിന്നെ ഇത് ലൈറ്റൻ ചെയ്യാനുള്ള ഒരു മാസ്ക് ഇപ്പോൾ നമ്മളെ ഫേസ് മാസ്ക് ഒക്കെ പോലെ ഇതൊന്ന് ലൈറ്റൻ ചെയ്യാൻ ഈ ഡാർക്ക് ഒത്തിരി കളറുള്ളത് എങ്ങനെ മാറ്റിയെടുക്കാം അതിനുള്ളൊരു പറ്റിയ മാസ്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഞാൻ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കുന്നതാണ് എങ്ങനെ ഷേവ് ചെയ്യണമെന്നുള്ളതും മാസ്ക് ഇടുന്നത് അപ്ലൈ ചെയ്യണതും എങ്ങനെയാണെന്നുള്ള ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതാണ് നമുക്കൊരു കമൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡെമോൺസ്ട്രേഷനും കൂടി ആകാമായിരുന്നു എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ അത് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുവാണ് അതുകൊണ്ട് ഞാൻ ഇതിന് ഡെമോൺസ്ട്രേഷനും കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം ആദ്യത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ പ്യൂബിക് ഏരിയ അല്ലെങ്കിൽ വെജൈനൽ ഏരിയ പ്രൈവറ്റ് ഏരിയാസിൽ ഡിസ്കളറേഷൻ ഒരു കറുപ്പ് കളർ എന്തുകൊണ്ട് വരുന്നത് എനിക്ക് സത്യം പറയല്ലോ ചെറുപ്പം തൊട്ടിട്ടേ എനിക്ക് ഉള്ളിൽ ഭയങ്കര സംശയമുള്ളൊരു കാര്യമായിരുന്നു കാര്യം എൻ്റെ ബാക്കി ബോഡി പാർട്സൊക്കെ ആവശ്യത്തിന് ഈ ഒരു വെജൈനൽ ഏരിയ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയയെക്കാളും കളർ കുറച്ചും കൂടിയും കൂടുതലാണ് അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കേ സാധാരണ ഇപ്പോൾ വെയിൽ കൊള്ളണ ഭാഗമൊക്കെ അല്ലേ നമ്മൾ കളർ ടാനായി പോവുക വെയിൽ കൊള്ളണ ഭാഗമൊക്കെ അല്ലേ ടാനായി പോവുക ഇതിപ്പോൾ ഇങ്ങനെ അടച്ചു പൂട്ടിരിക്കണ ഒരു സ്ഥലത്ത് എന്തിപ്പോൾ ഇങ്ങനെ ടാനാവുന്നത് എനിക്ക് നല്ല സംശയമുള്ളൊരു കാര്യമായിരുന്നു അല്ലെങ്കിൽ നമുക്കും ഉണ്ടാവില്ലേ നമ്മൾ വെയിൽ കൊള്ളണ കൈയും ഇതൊക്കെയാണ് നമ്മൾ ടാനായി പോവുക ഇതെന്ന് പറയുന്നത് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഏരിയ എന്ന് വെച്ചാൽ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഏരിയ ആണ് അവിടെ എങ്ങനെ ടാനാവണമെന്ന് എനിക്ക് ഭയങ്കര സംശയമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ മിക്കവർക്കും ഈ ഒരു സംശയം ഇതേപോലെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം എന്തുകൊണ്ടാണ് അവിടെ മാത്രം അതിന് കുറേ കാര്യങ്ങളുണ്ട് കാരണം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാട്ടാണ് പ്യൂബിക് ഏരിയ അല്ലെങ്കിൽ വെജൈനൽ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓക്കെ അപ്പോൾ അതിന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ പാൻറ്റീസ് ഇടും പാൻറ്റീസ് മിക്കതും എലാസ്റ്റിക് ഉള്ള ടൈപ്പായിരിക്കും കോട്ടണിൽ തന്നെ ആണെങ്കിലും എലാസ്റ്റിക് ഉള്ള ടൈപ്പായിരിക്കും പിന്നെ അതിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ടാണ് പാൻറ്റീസ് തന്നെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളുടെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരിക്കും പെമ്പിള്ളേർക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരിക്കും സ്വെറ്റ് ചെയ്യും പിന്നെ ഇപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ആയിട്ട് അത് വല്ലപ്പോഴെങ്കിലും ഈർപ്പുണ്ടായിരിക്കും ആദ്യം എങ്ങനെയെങ്കിലുമൊക്കെ ഈർപ്പുണ്ടായിരിക്കും അങ്ങനെ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ
അതിൽ ഡിസ്കളറേഷൻ, അതാണ് മെയിനായിട്ട് കാര്യം വരാൻ. അപ്പോൾ ഡെയിലി മാക്സിമം ഒരു രണ്ട് വട്ടമെങ്കിലും പാൻറ്റീസ് മാറ്റാൻ നോക്കുക. ഇപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് കൂടുതലുള്ളവരും സ്വെറ്റ് ചെയ്യണവരാണെങ്കിൽ ഒരു ഡെയിലി രണ്ട് വട്ടമെങ്കിലും പാൻറ്റീസ് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും പാൻറ്റീസ് ലൈറ്റ് കളർ പാൻറ്റീസ് മാത്രം യൂസ് ചെയ്യുക. ലൈറ്റ് കളർ പാൻറ്റീസ് മാത്രം എന്ന് വെച്ചാൽ വൈറ്റ്, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പാൻറ്റീസ് മാത്രം യൂസ് ചെയ്യുക. ബ്ലാക്ക് പാൻറ്റീസ് അങ്ങനത്തെ ഭയങ്കര ഡാർക്ക് കളേഴ്സ് ഒഴിവാക്കുക. ഡാർക്ക് കളർ ഇടുമ്പോഴും ഇതേപോലെ തന്നെ സംഭവിക്കും. പിന്നെ ചിലവർക്ക് മെലാനിൻ്റെ അളവ് ഭയങ്കര കൂടുതലായ കാരണം അങ്ങനെ ഡിസ്കളറേഷൻ വരാൻ ഇതാവും. പിന്നെ ചിലവർക്ക് എന്ന് വെച്ച് ഇൻഫെക്ഷൻ, ഓക്കെ, ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാന്തും, എന്തായാലും മാന്തും, ചൊറിച്ചിലൊന്ന് നമ്മൾ മാന്തും. അല്ലെങ്കിൽ അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു തരിതരി കുരുക്കളൊക്കെ വരും. അപ്പോൾ അതിങ്ങനെ മാറുമ്പോൾ ആ ഒരു ഇത് പൊട്ടിയിട്ട്, അത് പൊട്ടിയിട്ടും ഇതേപോലെ ഡാർക്ക് കളറ് വരും. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. പിന്നെ ഈ ലെഗ്ഗിങ്സ്, വീട്ടിൽ പോലും ലെഗ്ഗിങ്സ് ഇട്ട് നടക്കുന്നവരെ എനിക്കറിയാം കേട്ടോ. വീട്ടിൽ പോലും നൈറ്റ് ഡ്രസ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവരെ എനിക്കറിയാം. അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ, ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഇതിട്ട് കഴിഞ്ഞാൽ സ്കിന്നിന് പ്രീതിയുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ തൊടയുടെ ഭാഗങ്ങൾ, ഈ പ്യൂബിക് ഏരിയ ഒക്കെ ഇങ്ങനെ ഇടുങ്ങി കൂടി അവർക്ക് ശ്വസിക്കാൻ പോലും പറ്റാണ്ടാകുമ്പോൾ അത് വീണ്ടും അത് ഡാർക്ക് കളറാകും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഡാർക്ക് കളർ ആവണേൻ്റെ ഇത്. നിങ്ങൾ വീട്ടിൽ ഒന്നില്ലെങ്കിൽ നൈറ്റ് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ സ്കേർട്ട് ഇടും. ഞാൻ എപ്പോഴും സ്കേർട്ടാണ് ഇടാറ്, എനിക്ക് സ്കേർട്ട് ഇടാൻ ഇഷ്ടം. ഞാൻ എപ്പോഴും വീട്ടിൽ സ്കേർട്ട് അങ്ങനെ ആയിട്ട് നടന്നാൽ മതി. അങ്ങനെ അങ്ങനെ പിന്നെ ഷേവ് ചെയ്യണത് തെറ്റായ രീതിയിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ ഇത് വരും, ഉറപ്പായിട്ടും. മെയിനായിട്ട് ഈ ഷേവ് ചെയ്യണതിലാണ് സംഭവിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് പ്യൂബിക്കയിൽ പറഞ്ഞ കാര്യ വിഷയങ്ങളൊക്കെയാണ് ഇത് ആവാനുള്ളത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അപ്പം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഓ മെൻ ഇത് പീരിയഡ്സിൻ്റെ ടൈമിൽ പാഡ്, പീരിയഡ്സിൻ്റെ ടൈമിൽ പാഡ് മാറ്റുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 മണിക്കൂർ കൂടുമ്പോൾ പാഡ് മാറ്റാം. പിന്നെ മിക്കവരും ചെയ്യുന്ന ഒരു പണിയാണ് രാത്രി ഉറങ്ങണേക്കാളും മുമ്പ് പാഡ് മാറ്റാൻ, ഭയങ്കര മടിയുള്ളവരാണ് പാഡ് മാറ്റാൻ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. രാത്രി ഉറങ്ങണേക്കാളും മുമ്പ് എത്ര മടി ഉണ്ടെങ്കിലും ക്ഷീണമാണെങ്കിലും പാഡ് മാറ്റിയിടേ കിടക്കാൻ പാടുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഇങ്ങനെ ഫോം ചെയ്യണ സമയമാണ്. പിന്നെ നമ്മളിങ്ങനെ ഉറങ്ങുമ്പോൾ അത് കിട്ടിങ്ങനെ ഒരയും, ജേംസ് വരും, കാര്യങ്ങളൊക്കെ ആവും. ബ്ലാക്ക് മെയിനായിട്ട് ഈ പീരിയഡ്സിൻ്റെ ഈ പാഡ് ടൈപ്പാണ്. പിന്നെ പാഡിൽ തന്നെ ഓൾറെഡി കുറച്ച് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പാഡ് വെക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ജെല്ല് നമ്മളെ സ്കിന്നിന് പറ്റാണ്ടാവും, അലർജീസ് വരും, ഇറിറ്റേഷൻ വരും. എനിക്ക് മിക്ക ഈ പാഡിൻ്റെ ബ്രാൻഡ്സും എനിക്ക് അലർജിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാഡ്, അപ്പോൾ ഞാൻ ഏറ്റവും നല്ല പാഡ് കുറേ പേര് ചോദിച്ചു എനിക്ക്, ഹെർബൽ സാനിറ്ററി ഫെമിക്കൂൾ ഹെർബൽ സാനിറ്ററി പാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പാഡ് യൂസ് ചെയ്യുമ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഉറങ്ങണേക്കാളും മുമ്പ് എന്തായാലും നിർബന്ധമായിട്ട് മാറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ എന്തുകൊണ്ടാണ് വരണേന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ പ്യൂബിക് ഏരിയ ഷേവ് ചെയ്യേണ്ടത്, അത് ഞാൻ ഡെമോൺസ്ട്രേഷനിൽ എന്നെ കാണിക്കാം എങ്ങനെ ഷേവ് ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം. എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ, ഓക്കെ, ഷേവിങ് ബ്ലേഡ് യൂസ് ചെയ്ത് ഷേവ് ചെയ്യുമ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ, ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഷേവ് ചെയ്യുക. വെറുതെ വെള്ളം മാത്രമാക്കി രോമം കളയുക, അതാണ് ഏറ്റവും വലിയ കേട്. അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കുക. സോപ്പ് ഉപയോഗിക്കുന്നതും കേട് തന്നെയാണ്. കാരണം ആ സ്കിൻ ഡ്രൈ ആക്കും. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഏരിയ ഒന്നും കൂടി ഡ്രൈ ആക്കി അത് പെട്ടെന്ന് പൊട്ടാനും കാര്യങ്ങളൊക്കെ ചാൻസ് ആണ്. സോപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഡ്രൈ ആക്കിയിട്ട് വെറുതെ വെള്ളമാക്കിയിട്ട് അതും ചെയ്യരുത്. അതിന് പകരം ദേ ഈ ഒരു സംഭവം, ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയാണ്, അലോവേറ ജെല്ലും ജൊജോബ ഓയിലും. ജൊജോബ ഓയിൽ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ജൊജോബ ഓയിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഞാൻ യൂസ് ചെയ്യണതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ജൊജോബ നല്ല നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ലും ജൊജോബ നല്ല മിക്സ് ചെയ്തിട്ട് അത് ആദ്യം തേച്ച് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്യണ അലോവേറ ജെല്ല് ഏതാന്ന് ഞാൻ കാണിച്ചുതരാം. വാവ് സ്കിൻ സയൻസിൻ്റെ അലോവേറ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 99% പ്യുവർ അലോവേരയാണ്. പാരബൻസ് ഇല്ല, സിലിക്കോൺസ് ഇല്ല, ഒന്നുമില്ല. ആദ്യം തന്നെ പറയാം, ഇത് ഞാൻ തൊട്ട് മേടിച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇത് 100% എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഏതെങ്കിലും അലോവേറ ജെല്ല് നാച്ചുറൽ ആയിട്ടുള്ള യൂസ് ചെയ്താൽ മതി. പക്ഷേ എനിക്കിഷ്ടം ഇതാണ്, വൗ സ്കിൻ സയൻസിൻ്റെ. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ കാശൊക്കെ മേടിച്ചിട്ടുള്ളതാണ് ചെയ്തെങ്കിൽ പോലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അലോവേറ ജെല്ലാണ്. കാരണം ഇത് പ്യുവർ അലോവേറയാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ 99% പ്യുവർ അലോവേറയാണ്. അതേപോലെ ഇത് പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, എല്ലാമാണ്, എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വൃത്തികെട്ട മണമാണ്, അത് നമുക്ക് ധൈര്യമായിട്ട് അതുകൊണ്ട് യൂസ് ചെയ്യാം. ഈ വൃത്തികെട്ട മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, സ്മെല്ലിന് വേണ്ടിയിട്ടൊന്നും ആക്കില്ല. അതുകൊണ്ടൊരു വൃത്തികെട്ട മണമാണ്. ഇത് സ്കിൻ ഹെയർ ഒക്കെ ഒരുപോലെ ആക്കാം. നമ്മുടെ മുഖത്തെ ചുളിവ്, കറുത്തപ്പാട്, ഈ ഇപ്പം ഈ പ്രൈവറ്റ് ഏരിയയിൽ നല്ല ഡിസ്കളറേഷൻ മാറ്റാൻ എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. മുടിക്കാണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചുതരാം.
ഞാൻ കാലിലാണ് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എടുത്തേക്കുന്നത് വാവ് സ്കിൻ സയൻസിന്റെ പ്യുർ അലോവേര ജെല്ലും അതേപോലെ പ്യുർ ജോജോബ ഓയിലാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല തിക് കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഷേവ് ചെയ്യണേക്കാളും മുമ്പ് ആദ്യം നമ്മുടെ പ്യൂബിക് ഏരിയ അല്ലെങ്കിൽ വെജൈനൽ ഏരിയ, അൺഡ്രാംസ് എവിടെയൊക്കെയാണ് പ്രൈവറ്റ് ഏരിയ, അവിടെ ഷേവ് ചെയ്യണ ഭാഗത്ത് ആദ്യം ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നന്നായിട്ട്. ഇത് പറയുന്നത് സ്കിൻ ഒരിക്കലും ഡ്രൈ ആവാതിരിക്കാനും പൊട്ടാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്കിൻ പെട്ടെന്ന് പൊട്ടിപ്പോകും. എന്നിട്ട് ഷേവിംഗ് ബ്ലേഡ്, നിങ്ങൾ ഷേവിംഗ് ബ്ലേഡ് ആണെങ്കിൽ ഷേവിംഗ് ബ്ലേഡ് യൂസ് ചെയ്യുക. ഞാൻ ട്രിമ്മറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ട്രിമ്മർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഷേവ് ചെയ്യാം. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്കിൻ ഡ്രൈ ആവത്തില്ല, പൊട്ടത്തില്ല, അലർജി വരില്ല, നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കും, ഡിസ്കളറേഷൻ ഒന്നും വരത്തില്ല, ഭയങ്കര നല്ലതാണ്. ഇങ്ങനെ രോമം കളയും. എൻ്റെ കാലിൽ ഓൾറെഡി രോമില്ല, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക, കുറ്റി കുറ്റി രോമങ്ങളാണ് വാക്സ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് അധികം മനസ്സിലാവില്ല. അതേപോലെ ഇങ്ങനെ എടുക്കുക, അപ്പൊ ഒരിക്കലാത്തില്ല. ഇങ്ങനെ വേണം ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ ഈ ഉണ്ടാക്കി വെച്ച ഇതുണ്ടല്ലോ, അതൊരു പ്യൂബിക് ഏരിയ ഷേവ് ചെയ്യാനോ അതിന് മാത്രമല്ലാണ്ട് യൂസ് ചെയ്യുന്നത്, ഈ വാവ് സ്കിൻ സയൻസിന്റെ അലോവേര ജെൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് അലോവേര ജെൽ, നിങ്ങൾ മുറ്റത്ത് ഉണ്ടാവുന്ന അലോവേര ജെൽ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ പറഞ്ഞാണല്ലോ ആദ്യത്തെ പറഞ്ഞു, ഈ അലോവേര ജെൽ അല്ലാണ്ട് ഏത് അലോവേര ജെല്ലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള മൾട്ടിപ്പർപ്പസ് ഞാൻ കാണിക്കും. നമ്മൾ ജോജോബ ഓയിലും അലോവേര ജെല്ലും മിക്സ് ചെയ്തിട്ട് മേക്കപ്പ് റിമൂവലായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, മേക്കപ്പ് റിമൂവലായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാം, നന്നായിട്ട് മേക്കപ്പ് പോകും, അത് ഒരു യൂസ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ്, അല്ലെങ്കിൽ ടാൻ മാറാൻ, സ്കിൻ ലൈറ്റനിങ്, ഓക്കെ, വെളുക്കാൻ അല്ല ഞാൻ പറയുന്നത്, ടാൻ മാറാനും സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഈ അലോവേര ജെല്ലും അതേപോലെ തന്നെ ജോജോബ ഓയിലും ഭയങ്കര നല്ലതാണ്. വാവ് സ്കിൻ സയൻസിന് ശരിക്കും പ്യുർ ആയിട്ടുള്ള തന്നെയാണ്, അത് ഞാനില്ല എന്നൊരിക്കലും പറയില്ല, 99% പ്യുർ. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും, അപ്പൊ നന്നായിട്ട് മസാജ് ചെയ്യുക, ഫേസിലും സ്കിന്നിലും ഒക്കെ നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് ഞാൻ എപ്പോഴും ഫേസിൽ വെക്കാറുണ്ട്, ഒരിക്കലും കേട് ചെയ്യാതെ. ഓക്കെ, അതാണ് വൺ യൂസ്. ഓക്കെ, നമ്മുടെ മറ്റേത് ഏറ്റവും അടുത്ത യൂസ് സ്കിന്നിന് നല്ലതാണ്. ഇനി അടുത്ത സ്കിന്നിന് മാത്രമല്ല, ഇതൊരു മൾട്ടി പേർപ്പസിലാണ്, മേക്കപ്പ് റിമൂവ് ചെയ്യാൻ സ്കിന്നിന്, അതേപോലെ തന്നെ ഹെയറിന് ഒത്തിരി നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ജോജോബ ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏത് മിക്സ് ചെയ്യാട്ടോ, നല്ല ഓയിലുകൾ. ജോജോബ ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ജോജോബ ഓയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഷേവിംഗ് ആണെങ്കിലും അതിലേതെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ സ്കിൻ ഹെയറിനാണെങ്കിലും ഇത് ഭയങ്കര നല്ലതാണ്. ഞാന് എന്താ പറയാ, ഓയില് മാത്രല്ല യൂസ് ചെയ്യാറ്, ഞാൻ എപ്പോഴും അലോവേര ജെല്ല്, നമ്മുടെ ഹെയറിന് നല്ലതാണെന്ന് അറിയാലോ. അപ്പൊ ഞാൻ അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഞാന് ഇട്ട് കൊടുക്കും. ഒന്നില്ലെങ്കിൽ ഈ അലോവേര ജെല്ല് രാത്രി ഉറങ്ങണേക്കാളും മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്ത് അലോവേര മാത്രമേ, ഓയിലൊന്നും ഇല്ലാതെ അലോവേര മാത്രം അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പൊ നമ്മള് നല്ല ഷൈനി ആൻഡ് സ്മൂത്തി ആവും രാവിലെ എഴുന്നേക്കുമ്പോൾ, അല്ലെങ്കിൽ കുളിക്കണേക്കാളും മുമ്പ് ഇതേപോലെ ഇതാക്കും. അങ്ങനെ ഒരുപാട് അലോവേര ജെല്ലിക്ക് ഇല്ലാത്ത ഗുണങ്ങളില്ല, ഫുൾ ഓരോ സ്കിൻ പ്രോബ്ലംസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല അലോവേര ജെല്ല്. അങ്ങനെ ഫുൾ അപ്ലൈ ചെയ്ത് അങ്ങനെ പല പല യൂസുകളുണ്ട്. പിന്നെ ഹൗസ് സ്കിൻ സയൻസിന്റെ അലോവേര ജെല്ല് മേടിക്കുമ്പോൾ, അലോവേര ജെല്ലിൽ ഇവിടെ ഹൗസ് സ്കിൻ സയൻസിന്റെ ഏത് പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇങ്ങനെ ഒരു ബാർകോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് നോക്കണം, ഫോണോ എന്തെങ്കിലും വെച്ച് സ്കാൻ ചെയ്ത് നോക്കണം, ഇത് ഒതന്റിക് ആണോ, ശരിക്കുള്ള പ്രോഡക്റ്റ് ആണ്. ശരിക്കും പല ഡയറക്റ്റ് ഇവരെ സൈറ്റിക്ക് അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെ ജെനുവിൻ സൈറ്റിൽ കാണുകയാണെങ്കിൽ ഒറിജിനൽ ആണെങ്കിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കെമിക്കലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇറങ്ങുക, അത് നമ്മുടെ മുഖത്തിന് ഹെയറിനൊന്നും കൂടി വൃത്തികേടായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവരൊരു ആപ്പ് ഉണ്ട്, ഇവരൊരു സൈറ്റ് ഉണ്ട്, വാവ് സ്കിൻ സയൻസിന്റെ ഒരു ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിലും മേടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നേരെ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് വെജൈനൽ ഏരിയ ഷേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്യൂബിക് ഹെയേഴ്സ് എങ്ങനെ ഷേവ് ചെയ്യണം, പ്രൈവറ്റ് ബോഡി. ഇപ്പൊ അൺഡ്രാംസിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഷേവ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഡ്രൈ ആയിട്ട് രോമത്തിന്റെ ഭാഗം ഡ്രൈ ആയിട്ട് നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കളയരുത്, ഒരിക്കലും ചെയ്യരുത്. അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും, ഡിസ്കളറേഷൻ വരും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ അതേപോലെ നമ്മുടെ ഈ വാവ് സ്കിൻ സയൻസിന്റെ അലോവേര ജെൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല പ്യുവറായിട്ടുള്ള അലോവേര ജെല്ലാണ്, അത് ഇഷ്ടപ്പെട്ട് ഞാൻ ഈ കാണിച്ചത് നിങ്ങൾക്ക് അത് മേടിക്കാൻ തോന്നുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പാക്കും തന്നെ അത് പോയിട്ട് മേടിച്ചോളൂ കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, എങ്ങനെയാണ് ആ ഒരു ഏരിയ ലൈറ്റൻ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഡാർക്ക് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇരുണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ ലൈറ്റൻ ചെയ്യാന്നുള്ള ടിപ്പാണ് അടുത്തത് പറഞ്ഞുതരാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ പേര് ഞാൻ വീഡിയോയിൽ കണ്ടു കേട്ടോ, കോഫി പൊടി സ്ക്രബറൊക്കെ വെച്ച് സ്ക്രബ് ചെയ്യുക, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാക്കുക, അങ്ങനെയൊന്നും ചെയ്യേ ചെയ്യല്ലേ. കാരണം അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും മുഖത്തിനേക്കാളും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് അത്.
നിങ്ങൾക്ക് അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൊറിഞ്ഞ് 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 ഉള്ളേ കൂടി വേറെ തരി തരി പൊന്തി നിങ്ങൾക്ക് മാന്താൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ, ദുഗുണത്തിലേറെ അത് ദോഷം ചെയ്യും. അങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുത്. ആകെ അവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അലോവേര, നല്ല അലോവേര ജെൽ, പ്യുവർ ആയിട്ടുള്ള കെമിക്കലൊന്നും ആഡ് ചെയ്യാത്ത അലോവേര ജെല്ലിൽ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഇതിലേതെങ്കിലും ഓയിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിഞ്ഞ് നേരത്തെ ഞാൻ തേക്കുമ്പോൾ കാണിച്ചില്ലേ അതേപോലെ ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെയും രാത്രിയും ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകി കളയേണ്ട ആവശ്യമില്ല. രാത്രിയാണെങ്കിൽ പിറ്റേ ദിവസം കുളിക്കുമ്പോൾ അത് പോയിക്കോളും. രാവിലെ അങ്ങനെ തേച്ച് വെക്കുക. ഇത് മാത്രം ചെയ്താൽ മതി, വേറെ ഒരു പാക്കും നിങ്ങൾ ചെയ്യരുത്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്, മഞ്ഞൾ അത് ഇത് മുഖത്ത് എന്തൊക്കെ ചെയ്യണം അതൊക്കെ അവിടെ ചെയ്യണം, അവിടെ ചെയ്യരുത്. നോ 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 നോ, എനിക്ക് കാരണം എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ് ആ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത്. എനിക്ക് ഇൻഫെക്ഷനോ അലർജി ഒന്നും ഇല്ലാത്ത ആൾ ഈ ഒരു ഇതും കണ്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് ചൊറിയാൻ മാത്രമേ നേരം ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് കേട്ടോ. ഞാൻ ആകെ അലോവേര ജെല്ലും കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇത് രണ്ടും മിക്സ്ഡ്, അലോവേര മാത്രമാണ് ഏറ്റവും നല്ലത് ആ ഒരു ഏരിയക്ക് ഡിസ്കളറേഷൻ മാറ്റാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുക രണ്ടു നേരം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വൈബ് ചെയ്യാൻ വരും. അതേപോലെ പ്രാങ്ക് ഉണ്ടായിരിക്കും, ഗെയിംസ് ഉണ്ടായിരിക്കും, ചാലഞ്ചസ് ഉണ്ടായിരിക്കും, ഒരുപാട് നമ്മുടെ വീഡിയോ ചാനലിൽ ഇല്ലാത്തൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ എല്ലാ ടോപ്പിക്സായിട്ട് ഞാൻ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതൊരു പാർട്ട് ടു വീഡിയോ ആണ്, പാർട്ട് വൺ ഓൾറെഡി കഴിഞ്ഞു. ഈ പാർട്ട് ത്രീ വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ ഒരു ഇതും കൂടിയും സെഗ്മെൻറ്റും കൂടി കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് നിൽക്കുന്നതാണ്, ഈ ഒരു വെജൈനൽ കെയർ എന്നുള്ളത് നിൽക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യും കേട്ടോ. ടാറ്റാ.